ക്ഷേത്രത്തിലേക്ക് എന്ന പേരിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയ നടി വിജയലക്ഷ്മി കുളത്തിൽ മുങ്ങി മരിച്ച സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഭർത്താവിന്റെ പ്രവൃത്തികളിൽ മനംനൊന്താണ് വിജയലക്ഷ്മി ആത്മഹത്യ ചെയ്തതെന്നാണ് പുറത്തുവരുന്ന വിവരം. ഭർത്താവ് താമരക്കുളം പച്ചക്കാട് അമ്പാടിയിൽ പ്രതി കൊലക്കേസിൽ ജയിലിലായതോടെയാണ് ഇവരെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. പ്രണയവിവാഹമായിരുന്നു ഇവരുടേത്. കഴിഞ്ഞ December 3 ബാംഗ്ലൂരിൽ വൃദ്ധയെ കൊലപ്പെടുത്തി കവർച്ച നടത്തിയ കേസിലാണ് ബൊമ്മഹനള്ളി പോലീസ് December 29 പ്രദീപിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇതോടെ നാട്ടിലേക്ക് തിരിച്ചു പോന്ന വിജയലക്ഷ്മിയെ കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ശേഷം മരണച്ചിറ എന്നറിയപ്പെടുന്ന പുതുച്ചിറക്കുളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഭർത്താവിന്റെ ക്രൂരത തിരിച്ചറിഞ്ഞാകാം ഇവരെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഏതാനും സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുള്ള വിജയലക്ഷ്മി 2019 റിലീസായ നടൻ ജയറാം നായകനായ പട്ടാഫിരാമൻ എന്ന സിനിമയിലെ ജെസി കെ അവതരിപ്പിച്ചു. ബാംഗ്ലൂരിൽ ബൊമ്മനഹള്ളിയിലെ മുനീശ്വര ലേഔട്ട് കൊടിച്ചിക്കനകളിൽ വീടിനോട് ചേർന്ന് ചെറിയ കട നടത്തിയിരുന്ന മലയാളിയായ നിർമ്മല മേരിയെ സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് പ്രദീപ് കൊലപ്പെടുത്തുകയായിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. ഇവരുടെ സാമ്പത്തിക സാഹചര്യം വിലയിരുത്തിയ ശേഷം പതിവായി നിരീക്ഷിച്ച് ആളില്ലാത്ത സമയം തിരിച്ചറിഞ്ഞ് വീട് വാടകയ്ക്കെടുക്കാൻ എന്ന പേരിൽ സ്ഥലത്തെത്തി കൊലപ്പെടുത്തുകയായിരുന്നു അത്രേ. 48 ഗ്രാം സ്വർണവും കടയിലെ പണവും പ്രദീപും സംഘവും തട്ടിയെടുത്തു. മോഷണം നടത്തി അവിടെ നിന്ന് മുങ്ങി നാട്ടിലെത്തിയെങ്കിലും ബൊമ്മനഹള്ളി പോലീസ് പിന്തുടർന്നെത്തി പ്രദീപിനെ നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കേസിൽ 2 പ്രദീപ്. സംഭവത്തിന് പിന്നാലെ മക്കളുമായി വിജയലക്ഷ്മി നാട്ടിലെത്തുകയായിരുന്നു. നേരത്തെ കുവൈറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു പ്രദീപ്. അവിടെ മോഷണക്കേസിൽ അറസ്റ്റിലായിരുന്നു. പിന്നീട് നാട്ടിലെത്തിയ ശേഷമാണ് വിജയലക്ഷ്മിയെ പരിചയപ്പെടുന്നതും പ്രേമിക്കുന്നതും വിവാഹം കഴിക്കുന്നതും. ഈ സമയം വിദ്യാർത്ഥിനിയായിരുന്ന വിജയലക്ഷ്മിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് വീട്ടുകാർ വിവാഹം നടത്തി കൊടുത്തിരുന്നത്. ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞായിരുന്നു വിജയലക്ഷ്മിയെ പ്രേമിച്ചതും കല്യാണം കഴിച്ചതും. എന്നാൽ പ്രദീപ് ആഡംബര പ്രിയനുമായിരുന്നു. ഇതിനിടെ പലതവണ മോഷണക്കേസിൽ കുടുങ്ങിയിട്ട് മക്കളെ ഓർത്ത് ഭർത്താവിനെ ഉപേക്ഷിക്കാതിരിക്കുകയായിരുന്നു വിജയലക്ഷ്മി. ഇവർക്ക് 2 കുട്ടികളുണ്ട്. ഇതിനിടെ കായംകുളം, ഹരിപ്പാട്, കുറത്തിക്കാട്, മാവേലിക്കര, ചെങ്ങന്നൂർ തുടങ്ങിയ സ്റ്റേഷനുകളിൽ 20 കേസുകളെങ്കിലും ഇയാളുടെ പേരിലുണ്ടായി. നാട്ടിൽ മോഷണം പതിവായതോടെ ഭർത്താവിനെ സ്ഥലത്ത് നിന്ന് മാറ്റിയാൽ മാറ്റമുണ്ടായേക്കും എന്ന് കരുതിയാണ് ബാംഗ്ലൂരിലേക്ക് തിരികെ കൊണ്ടുപോയത്. ബാംഗ്ലൂരിൽ ബിസിനസ് ചെയ്ത് ജീവിക്കാമെന്നാണ് പറഞ്ഞത്. അവിടെയും മോഷണം തുടരുകയും ഒപ്പം കൊലപാതകം കൂടി നടത്തിയതോടെ മനംനൊന്ത് വിജയലക്ഷ്മി നാട്ടിലേക്ക് തിരികെ പോരുകയായിരുന്നു. പാവുമ്പയിലെ കുടുംബ വീട്ടിലെത്തിയ വിജയലക്ഷ്മി പുലർച്ചെ ക്ഷേത്രത്തിലേക്ക് എന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. പിന്നീട് രാവിലെ 7:30 മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വിജയലക്ഷ്മിയെ കാണാഞ്ഞ് രാവിലെ ബന്ധുക്കൾ അന്വേഷിച്ച് ക്ഷേത്രത്തിലെത്തിയെങ്കിലും മറ്റേതെങ്കിലും ക്ഷേത്രത്തിൽ പോയിരിക്കാം എന്ന് കണക്കൂട്ടലിൽ മടങ്ങിയിരുന്നു. തുടർന്ന് ഇവരുടെ സ്കൂട്ടർ ചിറയ്ക്ക് സമീപത്തു നിന്നും കണ്ടെത്തി. കുളത്തിൻ്റെ കടവിൽ ചെരുപ്പും ലഭിച്ചു. ഇതോടെ നടത്തിയ പരിശോധനയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണം ആത്മഹത്യയാണെന്ന് വിലയിരുത്തുന്നതായി പോലീസും വ്യക്തമാക്കി. മരണച്ചിറ എന്നറിയപ്പെടുന്ന ഈ കുളത്തിൽ നേരത്തെ നിരവധി പേർ മുങ്ങി മരിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ആഴത്തിൽ കുഴിച്ചിട്ടുള്ളതിനാൽ ഇവിടെ ഏത് സമയത്തും വെള്ളമുണ്ട്.